പഴയകാലത്ത് ആളുകൾ നോക്കിയത് എങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങൾ സുഖമായി സംതൃപ്തമായി ജീവിക്കുന്നത്. മനുഷ്യൻ്റെ മാതിരി സ്കൂളും കോളേജും ഒന്നുമില്ല, പക്ഷെ അവയ്ക്കും ജീവിതക്രമമുണ്ട്. ഉദാഹരണത്തിന്, ഒരു പയറ് ചെടിയിൽ അതിൻ്റെ തണ്ടിലിരിക്കുന്ന എറുമ്പ്, ആ പയറിൻ്റെ തണ്ടിൽ തേനുണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തേൻ ഉറുമ്പിന് വലിച്ചെടുക്കാനാവില്ല, ആ ഉറുമ്പ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജീവിയെ കൊണ്ടുവന്ന് അതിൽ പറ്റിപ്പിടിപ്പിച്ച് ആ ഇളം തളിരിൽ നിന്ന് വരുന്ന തേൻ ഊറ്റി വലിച്ച് അത് കുടിച്ച് അതിൻ്റെ പൃഷ്ഠഭാഗം തേൻ കൊണ്ട് നിറഞ്ഞു വീർക്കുമ്പോൾ പിന്നിൽ നിന്ന് ഈ ഉറുമ്പ് തേൻ കുടിക്കാറുണ്ട്. പ്രകൃതിയിൽ കാണുന്ന ഒരു ചിത്രമാണ്. വീടുകളിലൊക്കെ നമുക്ക് നാളികളുണ്ട് വെള്ളം പോകാനുള്ള, ചെറിയ നാളികൾ വഴി വെള്ളം പോകാറുണ്ട്. അതായത് പാത്തി പോലെ വെട്ടിവെച്ചിരിക്കുന്ന ഓവുചാലുകൾ. അനേകം ഉറുമ്പുകൾ ഒരു പുൽക്കൊടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ടുവന്നതിന് വിലങ്ങനെ ഇട്ട് അതിൽ കൂടെ കയറി അപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് പറ്റാത്ത സ്ഥലങ്ങളിൽ വെള്ളം ഒഴുകുന്നതിന് മുകളിലൂടെ ഉറുമ്പ് രണ്ടെണ്ണമോ നാലെണ്ണമോ തൂണുകൾ പോലെ നിന്ന് അവയ്ക്ക് വിലങ്ങനെ ഉറുമ്പുകളെ കടിച്ചു പിടിച്ച് അവ വീണ്ടും അടുത്തതിനെ കടിച്ചു പിടിപ്പിച്ച് നമ്മൾ ഇരുമ്പ് ഗേർഡിൽസ് വയ്ക്കുന്നത് പോലെ വെച്ച് അതിൻ്റെ മുകളിലൂടെ മുട്ടയുമായി ഉറുമ്പുകൾ പോകാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കുസൃതികളായ കുട്ടികൾ ചിലപ്പോൾ ഈ ഉറുമ്പിനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ വെള്ളത്തിൽ വീണ് മരിക്കുന്ന പോലെ ഇവ മരിക്കാറില്ല. ഒഴുകുന്ന വെള്ളത്തിൽ അവ പന്തുപോലെ ഉരുണ്ട് കിടന്ന് കറങ്ങാറാണ് പതിവ്. ഒഴുക്കിന് അനുകൂലമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ അടിയിൽ ഒരേ ഉറുമ്പുകൾ സ്ഥിരമായി വരില്ല, കാരണം ഓരോന്നിനും ശ്വാസം കിട്ടിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടിയാൽ ഇവയെല്ലാം രക്ഷപ്പെടുന്നുണ്ട്. അപ്പം ഈ ഉറുമ്പുകളിലൊക്കെ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ഇല്ലാതിരുന്നിട്ട് പോലുമോ, രണ്ടർത്ഥത്തിലും പഠിക്കാം. അവയുടെ അഹങ്കാരം വൈയക്തികമായി വികസിക്കാത്ത ഒരു സാമൂഹിക തലത്തിൽ സമഷ്ടി പരിഗണനയിൽ വിനയാന്വിതമായി ഇഴചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തൻ്റെ ജീവൻ പോലെ അടുത്തതിൻ്റെ ജീവനും പ്രധാനമാണെന്നോർത്ത് അതിന് ഈ കറക്കമെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്.